ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വ്ളോഗ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലേക്ക് കാണും. ഭയങ്കര ഞാനെന്താ പറയുക, ഭയങ്കര ആൻസൈറ്റി ആയിട്ടിരിക്കുന്ന ഒരു വ്ളോഗാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പ്രാങ്ക് വീഡിയോ ആണ്, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രഗ്നൻസി പ്രാങ്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ കണ്ടു കാണും. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടിങ്ങനെ വന്നതേ ഉള്ളൂ. നയൻതാരയുടെ മേക്കപ്പ് ഇൻസ്പയർഡ് മേക്കപ്പ് എനിക്ക് ഒക്കെ ചെയ്തിട്ട് വന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ അപ്പം യെസ്, അപ്പം നമുക്ക് ടെസ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ടെസ്റ്റർ. ഇത് ഞാൻ ചേട്ടൻ ഓഫീസിലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു തുടങ്ങി, എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി, ഭയങ്കര തലകറക്കം എന്നൊക്കെ ചുമ്മാ വെച്ചങ്ങനെ തള്ളി, ഭയങ്കര തള്ളലായിരുന്നു. അപ്പം ചേട്ടനത് വിശ്വസിച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റർ എനിക്ക് വാങ്ങിച്ചിട്ട് വന്നു. ഈ ഒരു ബ്രാൻഡാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 70 rupees ആണ്. യെസ്, അപ്പം അങ്ങനത്തെ ഒരു പ്രഗ്നൻസി ടെസ്റ്റർ എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് ചേട്ടൻ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ കേട്ടോ, കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കാൻ തന്നു. ഇത്രയും മീൻസ് എന്നാലും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് കാരണം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിനൊന്നും ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ 2 pink വരെ വരും എന്നല്ലേ. അപ്പം ചേട്ടൻ ആക്ച്വലി ചേട്ടൻ നേരത്തെ കണ്ടിട്ടില്ല. അപ്പം ഞാനും നേരത്തെ കണ്ടിട്ടില്ല, വീഡിയോസ് കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ഒരു പിങ്ക് വരെ ഞാൻ ഇതുകൊണ്ടങ്ങ് വരച്ചത്, അത്രയേ ഉള്ളൂ. ടെസ്റ്റ് ചെയ്ത സമയം ഞാൻ ചേട്ടൻ പുറത്തോട്ട് വിടും, എനിക്ക് എന്താ പറയുക, നാണം വരുന്നതൊക്കെ പറഞ്ഞ് ഞാൻ പുറത്തോട്ട് വിടും. അപ്പം ഇതെന്നെ ചേട്ടൻ കാണത്തില്ല, അപ്പം പിങ്ക് വരെ വരുന്നതിലേ അറിയത്തുള്ളൂ. അപ്പം അത് കാരണം അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ല മീൻസ് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. ചേട്ടൻ റിയാക്ഷൻ എന്തായിരിക്കും, മീൻസ് പോസിറ്റീവ് ആണെന്ന് അറിയുമ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ എനിക്കുള്ള അറിയണം. ഭയങ്കര ഷോക്കിംഗ് ആയിപ്പം, അത് ഉറപ്പാണ്. യെസ്, അപ്പം എന്തായാലും നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ചേട്ടനെ പ്രാങ്ക് ചെയ്യാം. ഞാൻ വെള്ളം കുടിക്കുന്നേ ഉള്ളൂ എന്നാണ് ചേട്ടൻ്റെ ധാരണ. അപ്പോൾ അത് കാരണം ചേട്ടൻ ഇപ്പം വരുമായിരിക്കും, എന്തോ അറിയത്തില്ല. എപ്പോൾ വേണോ ഏത് സെക്കൻഡ് ഞാൻ ഡോർ ജസ്റ്റ് കുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ ഞാൻ തുറന്നു കൊടുക്കും, തട്ടും. ആക്ച്വലി ഞാൻ സാറാണ് കുട്ടിയിടാറില്ല, ബട്ട് എന്നാലും ചേട്ടൻ ഉണ്ടെങ്കിൽ ആണ് കുട്ടിയിടണം. ബട്ട് ചേട്ടൻ പുറത്താണെങ്കിൽ ഞാൻ എപ്പോഴും മുറിവും കുട്ടിയിടാറില്ല. അപ്പം ജസ്റ്റ് ആര് വെച്ചൊക്കെയുള്ളൂ കേട്ടോ. അപ്പം ഡൗട്ട് തോന്നത്തില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയി കുട്ടിയെ തുറന്ന് വെച്ചേക്കാം. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ ആ ഓക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. ചേട്ടൻ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എനിക്ക് എന്ത് പറയണം എന്ന് പറഞ്ഞോടാ. മീൻസ് എന്താ പറയുക, ചേട്ടൻ വരുമ്പോൾ നമുക്ക് നോക്കാം. മീൻസ് ഞാൻ കുട്ടി തുറന്ന് വയ്ക്കാൻ പോകണം. അപ്പം ഇപ്പം എനിക്ക് പെട്ടെന്ന് ചേട്ടൻ വേറെ വന്നാൽ ഞാൻ മനസ്സിലാവും വീഡിയോ ആണ് പ്രാങ്ക് ആണെന്നുള്ളത്. ബട്ട് ഫോൺ ഉണ്ടെങ്കിൽ അല്ലേ മനസ്സിലാവും. അപ്പം എന്തും സെറ്റ് ചെയ്യാൻ പോകണം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ടെസ്റ്ററും സംഭവങ്ങളും. ഞാൻ പൊട്ടിക്കുകയാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഒരു പ്രഗ്നൻസി ടെസ്റ്റർ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഫസ്റ്റ് ടൈം. യെസ്, ഇതാണ് സാധനം കേട്ടോ. ഇതിനകത്തായിരിക്കും വെള്ളം വരെ വരുന്നത്. ഇതെന്തിനാണ്? ആ നമുക്ക് വര വരച്ചാൽ പോരെ. കുഴി എന്തിനാണ് ഇത്? ഓക്കെ ഓക്കെ, ഇത് മീൻസ് എന്താ പറയാ, മറ്റേ വെള്ളം ഇങ്ങനെ ഒന്നും വരാതിരിക്കാനുള്ള സംഭവം. ഇത് ഇതിലെടുത്തിട്ടാണ് ഒഴിക്കേണ്ടതെന്ന്. ഇത് നമുക്ക് ആവശ്യമില്ല, ആവശ്യമില്ലാത്ത സാധനമാണ്. അപ്പം നമുക്ക് ഇതൊക്കെ അങ്ങ് ഡിസ്പോസ് ചെയ്യാം. ചേട്ടൻ കാണുന്നുണ്ടാവും. ഓക്കെ, ഇത് യൂസ് ചെയ്യില്ലാന്ന് മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ. അപ്പം ഞാൻ പറയാം ഇതിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാം കേട്ടോ, ടെസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ 3 to 4 minutes ആണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ടൈം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ വരച്ച് വയ്ക്കാൻ പോവാണ്. ഇതിൽ ഒരു എത്ര വരെ വരയ്ക്കണം? ഒരു ലൈറ്റ് ലൈനും ഒരു ഡാർക്ക് ലൈനുമാണ് വരയ്ക്കേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് വരയ്ക്കാൻ പോവാണേ. ഇത് വെച്ചിട്ട് നമുക്ക് ലൈറ്റ് വരെയും ഇത് വെച്ചിട്ട് നമുക്ക് ഡാർക്ക് വരെയും വരയ്ക്കാം. കണ്ണൂർക്ക് പെട്ടെന്ന് മനസ്സിലാവുമ്പോൾ മിക്കോസ് ടെസ്റ്റിട്ടുണ്ടെങ്കിൽ ഉള്ളവർക്ക് അറിയായിരിക്കും ഏത് വരെയാണെന്നൊക്കെ. ബട്ട് എനിക്ക് റൈറ്റ് വരും ലെഫ്റ്റ് വരും എനിക്കൊരു പിടിയുമില്ല. ബട്ട് ഞാനൊരു ഊഹം വെച്ചിട്ട് ഇവിടെ ചെറിയവരെയും അവിടെ വലിയവരെയും വരയ്ക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. ചേട്ടൻ ഇവരെ കണ്ടിട്ടില്ല ഒരു ടെസ്റ്റർ. അപ്പോൾ അത് കാരണം മീൻസ് പോസിറ്റീവ് ആയിട്ടുള്ളൊരെണ്ണം കണ്ടിട്ടില്ല കേട്ടോ. അത് കാരണം മിക്കവാറും ചേട്ടന് മനസ്സിലാവൂല. ഞാൻ വരച്ച് വന്നപ്പോൾ പണി കിട്ടി കേട്ടോ. മീൻസ് എന്താ പറയാൻ, ഇങ്ങനെ ആയിപ്പോയി വരച്ച് വന്നപ്പോഴത്തേക്കും. ഇപ്പുറത്ത് കട്ടി ഇപ്പുറത്ത് തിൻ ലൈനും ആയിപ്പോയി. ബട്ട് സാറല്ല, കാരണം ചേട്ടൻ അറിയത്തില്ല അത് എങ്ങനെയാണ് വരുന്നതെന്ന് പോലും. ഇത് രാവിലെയാണ് ടെസ്റ്റ് ചെയ്യാനുള്ളത്. ബട്ട് ചേട്ടൻ അത് അറിഞ്ഞുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രണ്ട്സ്, ഞാൻ ഫോൺ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ, തിരിച്ച് വയ്ക്കും. ഞാൻ എൻ്റെ ഫോൺ യൂസ്വലി അവിടെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതാണ് വലിയ പ്രശ്നമില്ല, ചേട്ടന് ഡൗട്ട് തോന്നത്തില്ല. അപ്പോൾ ഞാൻ അവിടെ സെറ്റ് ചെയ്യാൻ പോവാണേ. റെക്കോർഡിംഗ് ആണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ചേട്ടൻ വരാൻ വെയിറ്റ് ചെയ്യാമേ.
അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ കറക്റ്റ് എക്സ്പ്രഷൻ കാണാൻ വരും. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെ നോക്കാം. യെസ്, കാരണം സൗണ്ട് നേരെ കിട്ടാനേ. യെസ്, നമുക്ക് നോക്കാം. ഇവിടെ കാരണം ഡൗട്ട് എടുക്കത്തില്ല, കാരണം ഇവിടെ ഞാൻ രാത്രി കിടക്കുമ്പോഴൊക്കെ ഇവിടെയാണ് ഫോണങ്ങ് വയ്ക്കുന്നത്. പെട്ടെന്ന് അറിഞ്ഞപ്പോ അങ്ങനെ നാട്ടിൽ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന്.
expectations. ബിരിയാണി കൊതിയാണ്. ഇനി നീ എല്ലാം കൊതിയും പറയേ വാങ്ങിച്ചേണേ. ഇതേപോലെ എന്ന ചേട്ടാ വിശ്വസിക്കാൻ റിസൾട്ട് പിന്നെ കാണാനാ പെട്ടെന്ന് ഉടനെ അറിയാൻ പറ്റുമോ? എനിക്ക് ഇന്നലെ വോമിറ്റിംഗ് ഉണ്ടെന്ന് വോമിറ്റിംഗ് ഓഫീസിൽ വിളിച്ച് പറഞ്ഞില്ലേ? ഇന്ന് രാവിലെ വോമിറ്റിംഗ് തല അറക്കുന്നു. ഫുഡിന്റെ കഴിച്ച അറിയില്ല എല്ലാം വാങ്ങിച്ചു കൊണ്ടുപോകാം. അപ്പഴേ ഗതീഷ് പറഞ്ഞ എന്റെ അടുത്ത് എന്താന്ന്. അല്ല അവള് അല്ല പറ്റി നിങ്ങളെ പറ്റിക്കാനായിരിക്കും വീഡിയോ ഒന്നും പറഞ്ഞില്ല പറ്റിക്കാനിരിക്കുന്ന എന്താ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ കാട്ടിന്റെ മണ്ടയിൽ ചാടിക്കാണ്. ഷാരിനി ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ഷർദ്ദ തലകറക്കൂലും ചുമ്മാ പറഞ്ഞാണ്. ഒരു കാര്യം നോട്ട് ചെയ്യണ ചേട്ടാ, ഓഫീസിൽ പോയപ്പോ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഉണ്ടായിരുന്നപ്പോ ശർദ്ദിക്കാൻ വന്നില്ലല്ലോ. ഷാനെ ഫുഡ് പോയിസൺ ശർദ്ദിക്കുമ്പോ പോയി, ബട്ട് ഡോർ കൂട്ടിട്ടിരുന്നല്ലോ. ശബ്ദമല്ലേ കേട്ടുള്ളൂ ചേട്ടാ, ശ്രദ്ധിച്ച് കണ്ട ഇല്ല. സാറിനെ ചേട്ടനല്ലേ ഞാൻ ശ്രദ്ധിച്ച ക്ലീൻ ആക്കണം. ഇന്ന് ആരെ ക്ലീൻ ആക്കി ഞാൻ? എന്തുകൊണ്ട് 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 ഞാൻ യൂറിൻ പോലും ഒഴിച്ചില്ല, ടെസ്റ്റ് ചെയ്യില്ല, ചുമ്മായിരുന്നു. ഡൗട്ട് ഉണ്ടായിരുന്നു. യൂറിന്റെ ഇതില്ല. ഓ ചേട്ടാ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. വലിച്ചെടുത്തോണ്ട് പോയി കാണുന്നു. അപ്പൊ ഞാൻ വിശ്വസിച്ചു ഇത്രക്ക് വേണ്ടായിരുന്നു. നാളക്കേട്. അപ്പൊ നമ്മൾ നാളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ആടിയിട്ട് പറയില്ലേ പറയില്ലേ പിന്നെ പറയാതിരിക്കാൻ. അയ്യോ ചേട്ടൻ എന്നെ പിടിച്ചു. വിശ്വസിച്ചില്ല അവൻ പറഞ്ഞപ്പം. അപ്പൊ അങ്ങനെ പറഞ്ഞില്ല, ജസ്റ്റ് ഒരു ഇതില് പറഞ്ഞു നിങ്ങള് മറ്റിക്കാന്നു പറഞ്ഞു. ഞാൻ വിളിച്ചു പറയാൻ പോണു പറ്റിച്ചാണ് ഞാൻ കണ്ടത്. എനിക്ക് അപ്പഴേ തോന്നി എക്സ്പ്രഷൻ കാണുന്നുണ്ടായി ചേട്ടാ. ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് ചേട്ടന്റെ പ്ലിങ്ങിയ മോഹൻ. ദാ പിന്നെ വെള്ളം നിന്നിട്ട് പോയാ പിന്നെ കുടിക്കണ്ടേ? കുടിച്ചിട്ട് കുടിക്കൂലേ? ഞാൻ വിശ്വസിക്കാൻ പോയി. ചുമ്മാല്ലേ സാധനം ഞാൻ ഓമിറ്റിയുമ്പോൾ ഡോർ ലോക്കിട്ടല്ലോ പോണം ചേട്ടൻ. ഞാൻ എന്താണ് മണ്ടത്തിൽ ആലോചിക്കില്ലേ
ശബ്ദം കേട്ടല്ലോ നല്ല വൃത്തിക്ക്. അവസാനിപ്പിക്കണം. അപ്പം ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റ് ചെയ്യാ. അപ്പൊ നമുക്ക് ഇനി വേറെ വീടിന് ബാക്കി ഉണ്ടെങ്കിൽ.